ഹായ്, നമസ്കാരം. ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നാണ്. SSLC പരീക്ഷാ ഫലം വന്നു കഴിഞ്ഞു. ഇനി തുടർന്ന് അങ്ങോട്ട് എന്ത് പഠിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. SSLC പഠനശേഷം +1 +2 അടക്കം ധാരാളം കോഴ്സുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇത്തരം കോഴ്സുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അതിനു മുമ്പ് 10-ാം ക്ലാസ് പഠനശേഷം തുടർ പഠനം തീരുമാനിക്കുന്നതിന് ശാസ്ത്രീയമായ അഭിരുചി പരീക്ഷകളും അതിനടിസ്ഥാനത്തിലുള്ള കരിയർ ഗൈഡുമാരുടെ കൗൺസിലിംഗും ആശ്രയിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ SSLC പഠനശേഷം +1 +2 കോഴ്സുകൾ തിരഞ്ഞെടുക്കലാണ് നമ്മുടെ രീതി. എന്നാൽ +1 +2 തന്നെ വ്യത്യസ്തമായ കോഴ്സുകളും കോമ്പിനേഷനുകളുമായി ധാരാളം കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കോഴ്സുകളാണ് നാം പൊതുവെ കേട്ടിട്ടുള്ളത്. എന്നാൽ അവയിൽ തന്നെ ധാരാളം കോമ്പിനേഷനുകൾ നമുക്ക് ലഭ്യമാണ്. കേരള ഹയർ സെക്കൻഡറി പരിശോധിച്ചാൽ സയൻസിൽ തന്നെ 10 കോമ്പിനേഷനുകളുണ്ട്. അതിൽ മാത്സ് പഠിക്കേണ്ട ആളുകൾക്ക് അത് പഠിക്കാനും വേണ്ടാത്ത ആളുകൾക്ക് അത് ഒഴിവാക്കാനുമുള്ള അവസരം നമുക്ക് സയൻസ് +2 തന്നെ ഉണ്ട്. അതുപോലെ കൊമേഴ്സ് +2 4 കോമ്പിനേഷനുകളുണ്ട്. മാത്സ് പഠിക്കാൻ സാധിക്കുന്ന കോമ്പിനേഷനുണ്ട്, മാത്സ് പഠിക്കാൻ സാധിക്കാത്ത കോമ്പിനേഷനുകളും നമുക്ക് കൊമേഴ്സിലുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ 32 കോമ്പിനേഷനുകളുണ്ട്. ഈ കോമ്പിനേഷനുകളിൽ ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തതുണ്ട്, അതുപോലെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക്, സൈക്കോളജി പോലുള്ള, ജേർണലിസം പോലുള്ള കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന +2 ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുമുണ്ട്. 10-ാം ക്ലാസ്സിൽ വിജയിച്ച ഒരു വിദ്യാർത്ഥി ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് വീണ്ടും ആശങ്കയാണ്. അതിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, +2 പഠനശേഷം നാം ഭാവിയിൽ എന്താവാൻ ആഗ്രഹിക്കുന്നുവോ അതിനു വേണ്ട +2 ആണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന്, ആരോഗ്യ മേഖലയിൽ ഡോക്ടറോ അതുപോലുള്ള മെഡിക്കൽ അലൈഡ് മേഖലയിലേക്ക് കരിയർ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അടങ്ങുന്ന +2 ആണ്. എന്നാൽ മാത്സുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് പോലുള്ള തുടർ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അടങ്ങുന്ന സയൻസ് +2 ആണ് പഠിക്കേണ്ടത്. അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ടാക്സ്, ബിസിനസ് സ്റ്റഡീസ് പോലുള്ള മേഖലകളിലെ കരിയർ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് കൊമേഴ്സ് +2 ആണ്. ലീഗൽ സ്റ്റഡീസ്, ലാംഗ്വേജ് സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി പോലുള്ള മേഖലകളിലേക്ക് കരിയർ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണ്. ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, +2 തീരുമാനിക്കുന്നതിന് മുമ്പ് അതിനുശേഷമുള്ള കാര്യം തീരുമാനിച്ചാൽ മാത്രമാണ് അതിനു വേണ്ട +2 നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുക. അതല്ലാത്ത പക്ഷം, ഒരു പക്ഷേ നമുക്ക് സയൻസ് +2 അല്ല നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നീട് സയൻസുമായി ബന്ധപ്പെട്ട തുടർ പഠനം നമുക്ക് അസാധ്യമായി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ 10-ാം ക്ലാസ്സിന് ശേഷം +2 ശേഷമുള്ള ഓപ്ഷൻ കൃത്യമായി തീരുമാനിക്കാത്തവരെ സംബന്ധിച്ച് +2 സയൻസ് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണ്. കാരണം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സുമായി ബന്ധപ്പെട്ട തുടർ പഠനത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ സയൻസ് +2 പഠിച്ചാൽ സാധ്യമാവും. കേരള ഹയർ സെക്കൻഡറിയുടെ പ്രവേശന നടപടികൾ ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ് നടക്കുന്നത്. കൃത്യമായി വെബ്സൈറ്റിൽ പ്രവേശിച്ച് പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തുന്ന പ്രോസ്പെക്ടസ് പരിശോധിച്ച് അപേക്ഷ സമർപ്പിക്കണം. അതല്ലാതെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ പോയി അവരെ 100% വിശ്വസിച്ച് നമ്മുടെ ഭാവി അവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. കേരള ഹയർ സെക്കൻഡറിയുടെ പോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് VHSE. +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് പഠനത്തോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു കൈത്തൊഴിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് VHSEയിൽ ലഭ്യമാണ്. ഏകദേശം സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട് 49 വൊക്കേഷണൽ സബ്ജക്റ്റ് പഠിക്കാൻ സാധിക്കും. ഇതിലും നമുക്ക് +2 പഠനശേഷമുള്ള കരിയർ തീരുമാനിച്ചാൽ മാത്രമാണ് സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ കേരള SSLC വിജയിച്ച ആളുകൾക്ക് തന്നെ CBSE, ICSE പോലുള്ള തുടർ പഠനത്തിലേക്ക് പോകുന്നതിന് സാധ്യമാണ്. ഒരുപക്ഷെ ചിലർക്കൊക്കെ സംശയമുള്ള കാര്യമാവും, CBSE 10-ാം ക്ലാസ് പഠിച്ച ആളുകൾക്ക് മാത്രമാണ് CBSE +2 പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്. എന്നാൽ അത് തെറ്റാണ്. ഇനി 10-ാം ക്ലാസ് വിജയിച്ച ആളുകൾക്ക് +2 പഠനമല്ലാതെ ധാരാളം കോഴ്സുകൾ ലഭ്യമാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇതിൽ സാങ്കേതികമായ പഠനത്തിൽ ഡിപ്ലോമ കൊടുക്കുന്ന പോളിടെക്നിക്കുകളാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ റോബോട്ടിക് ടെക്നോളജി പോലുള്ള ഡിപ്ലോമകൾ പ്രൊവൈഡ് ചെയ്യുന്ന NTTF പോലുള്ള സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പ്ലാസ്റ്റിക് പഠനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പേരുകേട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സിപ്പെറ്റ്. ഇവിടെയും 10-ാം ക്ലാസ് വിജയിച്ച ആളുകൾക്ക് ഡിപ്ലോമ പ്ലാസ്റ്റിക് ടെക്നോളജി പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. ഈ ഡിപ്ലോമ കോഴ്സുകൾക്ക് ഫിസിക്സ്, മാത്സ് പോലുള്ള സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി പഠിക്കാനുള്ളത് കൊണ്ട് അത്തരം സബ്ജക്റ്റുകൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണ് ഡിപ്ലോമ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ അത്തരം തിയറികൾ ഒട്ടും പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ബേസിക് കാൽക്കുലേഷനും പോലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് മുന്നേറാൻ സാധിക്കുന്നതാണ് ITI കോഴ്സുകൾ.
സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് നമുക്ക് ITI ലഭ്യമായിട്ടുള്ളത്. ഇതൊരു കൈത്തൊഴിലായി പഠിച്ച് ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ITI കോഴ്സുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് സർക്കാർ ജോലി അടക്കമുള്ള ജോലികളിലേക്ക് സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള 17 ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണ് ഈ കോഴ്സുകൾ നൽകി വരുന്നത്. SSLC വിജയിച്ച ആളുകൾക്ക് 2 വർഷ പഠനം കൊണ്ട് തന്നെ നേരിട്ട് ഒരു റിസപ്ഷനിസ്റ്റ് മുതൽ ഓഫീസ് സെക്രട്ടറി വരെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സ്. അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനു കീഴിൽ തന്നെയുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിൽ ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് കോഴ്സും നമുക്ക് ലഭ്യമാണ്. അതുപോലെ സഹകരണ ബാങ്കുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ക്ലറിക്കൽ പോസ്റ്റിലേക്ക് പോകാൻ സാധിക്കുന്ന JDC എന്ന് പറയുന്ന കോഴ്സിൻ്റെയും എലിജിബിലിറ്റി SSLC ആണ്. 1 വർഷ ദൈർഘ്യമുള്ള ഈ കോഴ്സ് പഠിച്ചാലും ധാരാളം ജോലി സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. ഈ പറഞ്ഞ കോഴ്സുകൾക്ക് പുറമേ ധാരാളം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായി ചെറിയ ചെറിയ കോഴ്സുകൾ നമുക്ക് ലഭ്യമാണ്. SSLC വിജയിച്ചതിന് ശേഷം തുടർ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് കോഴ്സിനായാലും ആ കോഴ്സിൻ്റെ വിശദവിവരങ്ങൾ അടങ്ങുന്ന പ്രോസ്പെക്റ്റസ് വെബ്സൈറ്റിൽ പ്രവേശിച്ച് കൃത്യമായി പരിശോധിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ അപേക്ഷ സമർപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. താങ്ക്.